എന്റെ ഫ്രിഡ്ജിക്ക് ഒന്ന് വെക്കോ, ഞങ്ങൾ എല്ലാരും പാടെ ടൂറ് പോവാണ്. മൂന്നാല് ദിവസം അവിടെ ഉണ്ടാവില്ല. വെറുതെ ഫ്രിഡ്ജ് ഓൺ ആക്കിയിട്ടുണ്ടല്ലോ. ഇത് എന്റെ ഫ്രിഡ്ജിൽ ഒന്ന് വെക്കോ. എനിക്കറിയില്ല സുലു, എന്റെ ഭർത്താവ് കെഎസ്ഇബിയിലാണെന്ന് ഇവിടെ ഫ്രിഡ്ജും കൂടി ഓൺ ആക്കലില്ല. പെരുന്നാൾ കിട്ടിയ 10 കിലോ പോത്ത് അപ്പൊ തന്നെ ഞങ്ങള് കറി വെച്ച് തിന്നൊക്കെയാണ്. ഓരോ യൂണിറ്റ് നോക്കി നടക്കുകയാണ് എന്റെ ഭർത്താവ് കെഎസ്ഇബിയിലായിട്ടേ. എന്തിന് മിക്സി എന്നെ ഇവിടെ ഓൺ ആക്കലില്ലേ? ഞങ്ങൾ എപ്പോഴും അമ്മിക്കല്ലേ അരക്കല്. എടി ഞാൻ എന്നാലേ ഓഫീസ് വരാ. ഞാൻ കുട്ടീന്റെ റൂമിലെ എസി ഇട്ടിക്കണ്, അതിന് ഓഫ് ആക്കാൻ നിക്കരുതിട്ടോ. ആ ഉറങ്ങിക്കോട്ടെ. എന്താ സുലിയോ? അതൊന്നുമില്ല, അവളെ പെരുന്നാൾ കിട്ടി ഇറച്ചി ഫ്രിഡ്ജിൽ വെക്കാൻ കൊണ്ടുവന്നാണ്. അതിനിപ്പോ എന്താ സുലിയോ? ആ വളർത്ത് കൊടുത്തോ, അവള് വെക്കൂട്ടോ. ഇന്നലെ എന്റെ ചുരിദാർ ഒന്ന് ഇത്തിരിടാൻ പോയപ്പോ നിനക്ക് യൂണിറ്റ് കൂടൂലേ, അതിനൊന്നും നമ്മൾ അയക്കൂടല്ലേ. സുലിയോ ഇവിടെ യൂണിറ്റ് കൂടും, ഇനി പോയിക്കോ. അരച്ചല്ലേ വെക്കാൻ പറഞ്ഞേ, അവൾ ആധാരമൊന്നുമില്ലല്ലോ. ശരിയാക്കി തരാം, എനിക്കൊരവസരം കിട്ടും, അന്ന് എന്റെ അവസാനായിരിക്കും. പിന്നെ നമ്മള് പറമ്പിൽ ചക്ക പൊത്തുക്കണല്ലോ, കിളികളൊക്കെ തിന്നാണല്ലോ. രമണി ചേച്ചി ഇപ്പൊ വിളിച്ചു പറഞ്ഞോളൂ, നമുക്ക് ആദ്യം ചക്ക പറിച്ചിട്ട് വരില്ലേ. ജമീലും കിട്ടിയനല്ലേ പോണത്, ഇപ്പൊ ശരിയാക്കി തരാടി. എന്റെ കെട്ടിയന്റെ പവർ എന്താണ്, ഇപ്പൊ ശരിയാക്കി തരാം. ആ ജമീലന്റെ ചെറിയ ഇത്തല്ലേ, അനക്ക് കെട്ടടാ ഒരു ചെറിയ പണി. ബേബി എന്നാലേ ഞാൻ ഇറങ്ങുകയാണ്, പെരുന്നാളൊക്കെ കഴിഞ്ഞല്ലേ, ഫാമിലീസും ചെക്കന്മാരൊക്കെ നല്ലോണം ഉണ്ടാവും. ഓലൊക്കെ ഫൈൻ അടിച്ച് നല്ല പൈസ ഉണ്ടാക്കി വരാം ഞാൻ. മനസ അവിടെ ഇക്കി, മനസ്സന്മാരെ പിടിയാണല്ലേ എത്ര ദുരുക്കത്തിൽ പോണത്. എ ക്യാമറ വന്ന ശേഷം നിങ്ങളുടെ പണിയൊക്കെ കുറഞ്ഞില്ലേ. MVD ആണ് അത്ര MVD. നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം. താ ഫോട്ടോ നോക്കി, ഇതിനെന്തേലും ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇത് നമ്മളെ ഉമ്മറും ജമീലല്ലേ, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലേ. ഞാൻ എന്റെ പെട്ടിയും കിടക്കെടുത്ത് എന്റെ പുറേക്ക് പോകും. ഓളോട് ഞാൻ ഇറച്ചി വെക്കാൻ പറഞ്ഞപ്പോ ഓൾക്ക് പറ്റൂലാന്ന്, കറണ്ട് ബില്ല് കൂടുമെന്ന്. KSEB കാരന്റെ പെണ്ണുങ്ങൾ തന്നെ അത് പറയാം. ഇറച്ചി വെക്കാൻ സമ്മതിച്ചില്ലേ അയ്യടാ, ഇത്ര ഒന്നും ഇട്ടാ പോരാ. ആ തോട്ടിയും പിടിച്ചു പോയതിന് ഒരു 10,000 രൂപ, ആ ചെറിയ വിത്താ ടയർ ഓട്ടിയതിന് ഒരു 5,000 രൂപ, ഇല്ലാന്നുണ്ടെങ്കില് ഈ പുരയില് ഞാൻ പോകും. A few moments later. ആ ഹെൽമെറ്റ് ഇടാൻ പോയനല്ലേ, ഓന് 5,000 ഫൈൻ ഇരിക്കണം. പിന്നെ അത് മാത്രല്ല, എന്റെ ചെറിയ ചെക്കന് വട്ടോട്ടി ഇറങ്ങണ്ട, അതിനുണ്ട് 10,000 രൂപ ഫൈൻ ഇട്ടിക്കണ്. ഇതൊക്കെ എവിടുത്തെ നേമ, ഇത് ഞങ്ങള് പ്രതിഷേധിച്ചിട്ട് ഇറങ്ങുള്ളു. പറയൊക്കെ പറയൊക്കെ, മറ്റേത് പറയും. ആ അത് ഏതിന്റെ ടയറാണെങ്കിലും ഓട്ടിക്കൂടി ഓടുന്ന വണ്ടിയുടെ അല്ലേ, അപ്പൊ അതിനും അടക്കണം ഫൈന് അല്ലേ ഇക്കാ. MVD വല്ലാണ്ട് കളിക്കാൻ നിക്കണ്ട, ഇവിടുന്ന് ഫൈൻ അടച്ചിട്ട് പോയാ മതി. KSEBന്റെ പവർ എന്താന്ന് കാണിച്ചോട്ടാണി. 4 മാസം കറന്റ് ബില്ലാ നടക്കാൻ ഒരു ജീവിക്കണം.